വരുമാന കുതിപ്പിൽ ആപ്പിൾ. സെപ്റ്റംബറിൽ അവസാനിച്ച ത്രൈമാസത്തിൽ റെക്കോർഡ് വരുമാനമാണ് ആപ്പിൾ നേടിയത്. ഇന്ത്യക്ക് പുറമെ ആഗോളതലത്തിൽ തന്നെ വൻ നേട്ടമാണ് ആപ്പിൾ നേടിയത്. ഈ വിജയത്തിൽ ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ച് സിഇഒ ടിം കുക്ക് എടുത്തു പറഞ്ഞു. ഇന്ത്യയിലെ ഐഫോൺ വിൽപ്പന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ സെപ്റ്റംബർ പാദത്തിൽ റെക്കോർഡ് വരുമാനം സൃഷ്ടിക്കാൻ ആപ്പിളിനായി. ഐഫോണിനു പുറമെ ആപ്പിൾ ഐപാഡ് വിൽപ്പനയും ഗണ്യമായി വർധനവ് രേഖപ്പെടുത്തി. രാജ്യത്ത് റീറ്റെയിൽ സാന്നിധ്യം വിപുലീകരിക്കുകയാണെന്നും ബംഗളൂരു, പൂനൈ, മുംബൈ, ഡൽഹി, NCR എന്നിവിടങ്ങളിൽ 4 പുതിയ സ്റ്റോറുകൾ തുറക്കാൻ പദ്ധതിയിടുന്നുവെന്നും സിഇഒ പറഞ്ഞു. നിലവിൽ മുംബൈയിലും ഡൽഹിയിലുമായി 2 സ്റ്റോറുകളാണ് ആപ്പിളിന് ഇന്ത്യയിലുള്ളത്. വാൾസ്ട്രീറ്റിന്റെ പ്രവചനങ്ങൾക്ക് അതീതമാണ് ആഗോളതലത്തിൽ ആപ്പിളിന്റെ വരുമാനം. മൊത്തം വിൽപ്പന 6.1% ഉയർന്ന $94.9 ബില്യൺ വിദഗ്ധരുടെ കണക്കുകൾ പ്രകാരം ഇതാ $94.4 ബില്യൺ ആയിരുന്നു. ചൈനയിൽ ആപ്പിൾ ഇടിവ് നേരിടുകയാണ്. പ്രാദേശിക ബ്രാൻഡുകൾ മുള പൊന്തിയതോടെ വരുമാനം $15 ബില്യൺ ആയി കുറഞ്ഞു. അതേസമയം ശക്തിയേറിയ പുതിയ മാക് മിനി കമ്പ്യൂട്ടർ അവതരിപ്പിച്ച ആപ്പിൾ രംഗത്തെത്തി. ആപ്പിളിന്റെ ഏറ്റവും പുതിയ M4 Pro ചിപ്പുകൾ ശക്തി പകരുന്ന മാക് മിനി 5 ഇഞ്ച് മാത്രം നീളവും വീതിയുമുള്ള പുതിയ രൂപകൽപ്പനയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ദൈനംദിന ജോലികൾ മുതൽ കഠിനമായ ജോലികൾ ചെയ്യാനാകും വിധമാണ് മാക് മിനി ഒരുക്കിയിരിക്കുന്നത്. മാക് M1 മോഡലിനേക്കാൾ 1.8 ഇരട്ടി CPU വേഗവും 2.2 ഇരട്ടി GPU വേഗവുമാണ് കമ്പനി പുതിയ M4 പതിപ്പിൽ വാഗ്ദാനം ചെയ്യുന്നത്. ആപ്പിൾ ഇന്റലിജൻസും പുതിയ മാക് മിനിയിൽ ഉണ്ടാവും. 59,900 രൂപയിലാണ് ഇതിന്റെ വില ആരംഭിക്കുന്നത്. November 8 മുതൽ വിൽപ്പന ആരംഭിക്കുന്ന മാക് മിനിയുടെ M4 Pro പതിപ്പുകൾ ഇപ്പോൾ മുൻകൂറായി ഓർഡർ ചെയ്യാം. 3D റെൻഡറിംഗ്, ഓഡിയോ പ്രോസസ്സിംഗ് പോലെ ശക്തിയേറിയ ആവശ്യമുള്ള ജോലികൾ ചെയ്യാൻ M4 ചിപ്പിന്റെ പിൻബലത്തിൽ മാക് മിനിക്ക് സാധിക്കും. M2 ചിപ്പിനേക്കാൾ 3 ഇരട്ടി വേഗമാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത്. പുതിയ മാക് മിനിയുടെ മുൻവശത്തും പിൻവശത്തും പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. ഈ പോർട്ടുകൾക്കൊപ്പം 3 കണ്ടർബോൾട്ട് 4 പോർട്ടുകളാണ് M4 ചിപ്പ് പതിപ്പിനുള്ളത്. 120 GB വരെ വേഗത്തിൽ ഡേറ്റ കൈമാറാൻ ഇതുവഴി സാധിക്കും. ഉയർന്ന റെസല്യൂഷനുള്ള ഡിസ്പ്ലേകൾ ഇത് പിന്തുണയ്ക്കും. M4 ചിപ്പ് മാക് മിനി 2 6K മോണിറ്ററുകളുമായും 1 5K മോണിറ്ററുമായും ഇത് ബന്ധിപ്പിക്കാം. M4 പ്രോയ്ക്ക് 3 6K മോണിറ്ററുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുണ്ട്. ആപ്പിൾ ഇന്റലിജൻസിന്റെ സഹായത്തോടെ എഴുതാനും എഴുത്തുകൾ കൈകാര്യം ചെയ്യാനും മാക് മിനിയിൽ സാധിക്കും. ഇമേജ് പ്ലേഗ്രൗണ്ട്, ജെൻമോജി പോലുള്ള ടൂളുകളുടെ സഹായത്തോടെ ഓൺ ഡിവൈസ് ടെക്സ്റ്റ് ടു ഇമേജ് ജനറേഷൻ സാധ്യമാണ്. December 1 ChatGPT മാക് OS എത്തും. കൂടാതെ ആപ്പിളിന്റെ പുതുയുഗം കുറിച്ച് ഇതാ ആപ്പിൾ ഇന്റലിജൻസും അവതരിപ്പിച്ചിരിക്കുന്നു. iOS 18.1, iPad OS 18.1, Mac OS Sequoia എന്നിവ സ്വീകരിക്കാൻ ശേഷിയുള്ള ഹാർഡ്വെയറുള്ള ഉപകരണങ്ങളിലേക്കെല്ലാം ഇത് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ ഒട്ടനവധി ഫീച്ചറുകൾ പുതിയ അപ്ഡേറ്റ് വഴി ഉപകരണങ്ങൾക്ക് ലഭിക്കും. അതേസമയം ഇത്തരം AI ഫീച്ചറുകൾ എല്ലാം തന്നെ നിരവധി മാസങ്ങളായി പ്രീമിയം ആൻഡ്രോയിഡ് ഫോണുകളിൽ ലഭ്യമാണെന്നതാണ് വസ്തുത. പിന്നെ എന്താണ് വ്യത്യാസം? സ്വകാര്യതയുടെ കാര്യത്തിൽ ആപ്പിൾ ഇന്റലിജൻസ് വ്യത്യസ്തമാണെന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. ആപ്പിൾ ഇന്റലിജൻസ് പിൻബലം നൽകുന്നത് പ്രൈവറ്റ് ക്ലൗഡ് കമ്പ്യൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ PCC ആണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗിൽ വൻ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കുമെന്ന് കരുതുന്ന സംവിധാനമാണ് PCC ഫ്രെയിംവർക്ക്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.